കൂടെ ഉണ്ടാവേണ്ടവള് പോയി. ഇനി കഴിച്ചാൽ എന്താ, കഴിച്ചില്ലെങ്കിൽ എന്താ? അങ്ങനൊന്നും ചിന്തിക്കില്ല അച്ഛാ. അച്ഛാ, ഞങ്ങള് വന്നത് അമ്മ അവസാനമായിട്ട് കഴിച്ചിരുന്ന ഗുളികകൾ എവിടെയാണെന്നറിയോ? എന്തിനാ? അല്ല, അതൊന്ന് കാണണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ അലമാരിക്കകത്ത് കാണും. ഇതാണോ? അല്ല, ഇത് പണ്ട് കഴിച്ചിരുന്നല്ലേ. ഈ മരുന്ന് അവൾ മാറ്റി. അവസാനം അവൾ കഴിച്ചിരുന്നത് എന്തൊക്കെയോ നാടൻ മരുന്നുകളായിരുന്നു. നാടൻ മരുന്നുകളോ? അതെ, പൊടി പോലെ ചില മരുന്നുകൾ, പിന്നെ ചില ഗുളിക. എന്നിട്ട് അതൊക്കെ ഇവിടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെയും കൂടെ ഞാൻ കണ്ടതാണ്. ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? എന്നാ ആരെങ്കിലും എടുത്ത് മാറ്റിക്കണം. അമ്മയോ പോയി. ഇനി എന്തിനാ അമ്മ കഴിച്ചിരുന്ന മരുന്നുകൾ? അത് വേണോ അച്ഛാ? അത് വേണം. ഞാൻ പറഞ്ഞതാ മരുന്ന് മാറ്റരുതെന്ന്. കേക്കണ്ടേ? പിന്നെ ഞാനോട്ട് നിർബന്ധിച്ചുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആര് പറഞ്ഞിട്ടാ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് അമ്മ നിർത്തിയതും പുതിയ മരുന്ന് കഴിച്ചു തുടങ്ങിയതും? അതറിയില്ല. മരുന്ന് മുടങ്ങുമ്പോഴൊക്കെ കൃത്യസമയത്ത് അത് വന്ന് കഴിക്കാൻ ഓർമ്മിപ്പിച്ചിരുന്നത് വേദയായിരുന്നു. ആര്? വേദ. സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ വേദ അമ്മയെ സ്നേഹത്തോടെ ശാസിക്കുമായിരുന്നു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല അച്ഛാ. ഞാൻ വെറുതെ അന്വേഷിച്ചേ ഉള്ളൂ. എല്ലാം വിധിയാണെന്ന് സമാധാനിക്കാനൊക്കെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അൺയൂഷ്വലായ ചില മരുന്നുകളുടെ സാന്നിധ്യം അമ്മയുടെ ഉള്ളിൽ കണ്ടുവന്ന്. ഞാൻ പറഞ്ഞോ? എപ്പോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഡോക്ടറെ. അത് ബോധ്യപ്പെടുത്താനാ ഗിരിയും കുട്ടി ഞാൻ വന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇവന് വിശ്വാസമാവുന്നില്ല. നോ, നീലിന് എന്തോ പറ്റിയിട്ടുണ്ട്. ലുക്ക് മിസ്റ്റർ ഗിരി, നീല് പറയുന്ന പോലെ ഈ സംശയം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെപ്പോലും ഡോക്ടർ അങ്ങനെ ചെയ്യൂ? അഥവാ അങ്ങനെ സംശയം തോന്നിയാൽ തന്നെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവില്ലേ? ഡോക്ടർ നുണ പറയുക. ഡോക്ടർ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞതാ. ഇപ്പം മാറ്റി പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. നീൽ, ഞാൻ കുറച്ച് ബിസിയാ. പ്ലീസ്, നമുക്ക് പിന്നെ സംസാരിക്കാം. പെട്ടെന്ന് അമ്മ മരിച്ച ഷോക്കിൽ വന്നൊരു മതിപ്രമോ? പലർക്കും ഇങ്ങനെ വരാറുണ്ട്. അത് മാറിക്കോളും. ആ സത്യവുമായി പൊരുത്തപ്പെട്ടു വരുമ്പോൾ എല്ലാം ശരിയായിക്കോളും. വേറൊന്നുമില്ലെങ്കിൽ നമുക്ക് പിരിയാം. ഡോക്ടർ എന്നെ ചതിച്ചതാ. അന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതാ. എന്നിട്ടിപ്പോ മാറ്റി പറയുന്നു അല്ലേ? അതെ. എന്തായിരിക്കും ഡോക്ടറുടെ മോട്ടീവ് അഥവാ താല്പര്യം? അതെനിക്കും അറിയില്ല. എന്നാ എനിക്കറിയാം. തെറ്റുപറ്റിയത് ഡോക്ടർക്കല്ല, നീലിനുമല്ല, എനിക്കാ. നീ പറഞ്ഞതും കേട്ട് ഞാൻ ചാടി പുറപ്പെടാൻ പാടില്ലായിരുന്നു. ഗിരി, ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ മതിഭ്രമം. സത്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തത് അത് മാറും. നീ ശാന്തനായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. നീയും എന്നെ വിശ്വസിക്കണോ? എടാ, ഇനി ഇതുപോലൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ഞാൻ കരുതിയത് നീ ശരിക്കും മാറിയെന്നാ. നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? മനസ്സിലായില്ല. ആ കള്ളനും നീയും തമ്മിൽ എന്താ ബന്ധം? ഏത് കള്ളൻ?
എന്നോടൊന്നും ഒളിക്കണ്ട. അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക സ്വാതി. ഞാൻ മാറിയുന്നത് പകല് പോലെ സത്യമായ കാര്യമാ. അത് നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതുമാണ്. ഇനി എന്നെ സംശയിച്ചാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണ്ട, നുണ പറഞ്ഞ് സ്വയം ചെറുതാവണ്ട. പാവോ അമ്മ, എല്ലാം എനിക്ക് മനസ്സിലായടി. കൂടെ നിന്ന് ചതിക്കാ നീ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയും നേരം സ്വാതി പറഞ്ഞത് ഞാൻ കേട്ടു നിന്നു. അതെന്റെ കഴിവുകേട് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. എനിക്കാരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അതെ, വേദം മാറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാ. അതിനൊരു പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യമില്ല എന്ന് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. എടാ, അമ്മയുടെ വയറ്റില് ചില അസ്വാഭാവിക മരുന്നുകൾ കണ്ടെത്തിയെന്ന് ഡോക്ടർ പറഞ്ഞതാ. പിന്നെ അത് അയാൾ തന്നെ മാറ്റി പറഞ്ഞു. അമ്മ ചില മരുന്നുകൾ കഴിച്ചിരുന്നു എന്ന് അച്ഛനെ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മരുന്ന് അന്വേഷിച്ചപ്പോ കാണാനില്ല. ഉണ്ടായിട്ട് വേണ്ടേ കാണാൻ. ഗിരി, നീ ഒരു വശം മാത്രം കേട്ട് സംസാരിക്കരുത്. ഈ വീടിനോ നിനക്കോ ദോഷം വരുന്ന എന്തെങ്കിലും ഞാനോ സ്വാതിയോ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതില്ല എങ്കിൽ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. കേസ് നടത്തിയത് കൊണ്ടോ സത്യം മനസ്സിലാക്കിയത് കൊണ്ടോ മരിച്ചുപോയ നമ്മുടെ അമ്മ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. എന്നാലും മക്കൾ എന്ന നിലയിൽ അമ്മയുടെ മരണത്തിൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ടത് ഒരു ബാധ്യതയാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. അമ്മയെ കൊന്നതാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? എല്ലാരും ഉണ്ടോന്ന് സംശയിച്ചാ വന്നത്. എന്താ വക്കീലേ, എന്താ ഇവിടെ? വരേണ്ടി വന്നാ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അതായത്, മരിച്ചുപോയ മാലതി മഹേശ്വരൻ, അതായത് സാറിന്റെ ഭാര്യ, എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. അത് നടത്താൻ വേണ്ടിയാ ഞാനിപ്പോ വന്നത്. ദൗത്യം? അതെ, ദൗത്യം. നിയമപ്രകാരം മുഴുവൻ സ്വത്തിന്റെയും അവകാശി എന്റെ കക്ഷിയായ മാലതി മഹേശ്വരൻ ആയിരുന്നല്ലോ. മരിക്കുന്നതിന് മുമ്പ് അവരെന്നെ വന്ന് കണ്ടിരുന്നു. ഒരു വിൽപത്രം എഴുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. വിൽപത്രം തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഞങ്ങളും സംസാരിച്ചിരുന്നു. നിങ്ങൾ സംസാരിച്ചിരുന്നോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. കക്ഷിയുടെ ആഗ്രഹപ്രകാരം ഞാനൊരു വിൽപത്രം എഴുതി കൊടുത്തിരുന്നു. കക്ഷിക്ക് അത് ബോധ്യപ്പെട്ടു, സന്തോഷത്തോടെ ഒപ്പിടുകയും ചെയ്തു. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? സ്വത്തിന്റെ മുക്കാൽ ഭാഗം ഗിരിയുടെ ഭാര്യയായ വേദയ്ക്ക് അവകാശപ്പെട്ടതാണ്, ബാക്കി കാൽഭാഗം ഗൗരിക്കും. കള്ളം, പച്ചക്കള്ളം. അമ്മ ഒരിക്കലും ഇങ്ങനെ എഴുതി വെക്കില്ല. അപ്പൊ ഞാൻ നുണ പറയുന്നു എന്നാണോ നീലി പറയുന്നത്? വിൽപത്രം എഴുതുക മാത്രമല്ല, അത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സംശയമുള്ള ആർക്കും അത് പരിശോധിക്കാം. ഇത് ചതിയാണ്, നീ ഇത് വിശ്വസിക്കരുത്. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിൽപത്രം എഴുതിയ വ്യക്തി മരിച്ച സ്ഥിതിക്ക് വില്ല് നിലവിൽ വന്നു എന്നതാണ് സത്യം. എനിക്ക് എന്റെ കക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് സ്വത്തുവകകളിൽ യാതൊരു നീക്കുപോക്കുകളും ഇനി മേലാൽ നിങ്ങൾ ആരും ചെയ്യരുത്. നടത്തിയാൽ അത് നിയമവിരുദ്ധ പ്രവൃത്തിയാവും, അതിനെതിരെ ലീഗൽ ആക്ഷനും എടുക്കേണ്ടി വരും. കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടന്നിട്ടുണ്ട്. അതിൽ വക്കീലിന്റെ റോൾ എന്താണെന്ന് എനിക്കറിയേണ്ടത്. വക്കീലെ, ഒന്ന് താൻ കുറിച്ചു വെച്ചോ. എന്റെ ഭാര്യ അങ്ങനൊരു വിൽപത്രം എഴുതി വെച്ചിട്ടില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാനിത് പൊളിക്കും. അതിന് ഏത് അറ്റം വരെ പോകാനും ഞാൻ തയ്യാറുവാ. എന്നോട് ക്ഷോഭിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ എന്റെ ജോലി ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നിയമപരമായി നേരിടുമെന്നൊക്കെ പറഞ്ഞത് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ സാറിനുണ്ട്. സാറിന് ചെയ്യാം. എന്റെ ഭാഗം ന്യായീകരിക്കാൻ ഞാനും ശ്രമിക്കുന്നു മാത്രം. അപ്പൊ ശരി, പോട്ടെ. ആയിക്കോട്ടെ. സോറി നീൽ, നീ എന്നോട് ക്ഷമിക്കണം. വല്യമ്മയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് നീ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പോൾ എനിക്കും അത് തോന്നുന്നുണ്ട്, അത് വെറും ഒരു മരണമല്ല, അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമുക്ക് കണ്ടുപിടിക്കണം. നീ വേദയുമായിട്ട് സംസാരിക്കണം. ഗൗരിയുടെ കല്യാണം മാന്യമായി നടത്താനുള്ള പണം തരാൻ പറയണം. നിനക്കറിയാലോ ഔദാര്യമല്ല ചോദിക്കുന്നതെന്ന്, യാചിക്കുകയല്ല.